ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ആറാം തരത്തിലെ മലയാളം സെക്കൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേഗമുറങ്ങൂ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ അവസാന ഭാഗത്ത് വരുന്ന വർക്കുകളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ള വർക്കുകൾ ഓരോന്നായി നോക്കാം. ആദ്യത്തെ വർക്ക് നോക്കാം. രംഗാവിഷ്കാരം. സംഘങ്ങളായി കവിതയ്ക്ക് ഈണം കണ്ടെത്തു, തുടർന്ന് ഒരു രംഗാവിഷ്കാരം തയ്യാറാക്കിയാലോ. പാഠഭാഗത്തെ ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഇനി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ വേണം? ആരെയെല്ലാം അവതരിപ്പിക്കണം? താഴെ കൊടുത്തിട്ടുണ്ട്: കാട്, ആനയായെത്തുന്ന രാത്രി, ഉറങ്ങുന്ന കുട്ടി, വിടരുന്ന പൂമരം, നിലാവായെത്തുന്ന മാലാക്ക. അതിൽ താഴെ നോക്കുക. പശ്ചാത്തലത്തിൽ കവിത ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ വർക്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കവിതയിൽ പറയുന്ന ഈ കാര്യങ്ങളെ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്കൂളിലാവുമ്പോൾ നമ്മൾ സംഘങ്ങളായി ഗ്രൂപ്പുകളായി ചെയ്യുന്ന വർക്കാണ്. അതിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്നാലും ഇതിലെ ഓരോ ഭാഗങ്ങൾ നിങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കുക. അത്രമാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. നോട്ട് ബുക്കിൽ എഴുതാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ പറയുന്നില്ല. അതിന് താഴെയുള്ള വർക്ക് നോക്കാം. കവിതകൾ അവതരിപ്പിക്കാം. കടമ്മനിട്ട, സച്ചിദാനന്ദൻ തുടങ്ങിയവരുടെ കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ ചൊല്ലി അവതരിപ്പിക്കാം. മുകളിൽ പറഞ്ഞ കവികളുടെ കവിതകൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ശേഖരിക്കുക. ഓരോ കവിതകളെങ്കിലും രണ്ട് കവികളുടെയും നിങ്ങൾ കണ്ടുപിടിച്ച് അത് ചൊല്ലി അവതരിപ്പിക്കണം. ഇതാണ് ഇതിൽ ചെയ്യേണ്ടത്. അതിൻ്റെ വോയിസാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഇനി തൊട്ടടുത്ത ഭാഗം നോക്കാം. ഉപന്യാസം തയ്യാറാക്കാം. പാവന സ്നേഹത്തിൻ്റെ പാട്ടുപാടുവാനെൻ്റെ നാവനങ്ങുന്നു താരഗംഭീരനാഥത്തോടെ. ഉള്ളൂരിൻ്റെ ഈ വരികൾ വായിച്ചല്ലോ. പരസ്പര സ്നേഹത്തിൻ്റെ ഉണർത്തുപാട്ടുകളാണ് ഈ യൂണിറ്റിൽ നാം പരിചയപ്പെട്ടത്. താഴെ കൊടുത്ത ആശയപടം ശ്രദ്ധിക്കൂ. അവിടെ ശ്രദ്ധിക്കുക, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു പദസൂര്യൻ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. പരസ്പര സ്നേഹം എന്നാണ് അതിൻ്റെ നടുവിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും വരുന്ന കാര്യങ്ങൾ നോക്കാം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പരസ്പര സ്നേഹത്തിലാണ്. കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ, അതേപോലെ അഗതികളോടും കഷ്ടപ്പെടുന്നവരോടുമുള്ള സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, അത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് താഴെ നോക്കാം. ആശയങ്ങൾ വികസിപ്പിച്ച് ഉപന്യാസം തയ്യാറാക്കൂ. ഇതിൽ പറയുന്ന ഈ ആശയങ്ങളെല്ലാം വികസിപ്പിച്ച് ഒരു ഉപന്യാസം, ഒരു എസ്സേ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഒരു ഉപന്യാസം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് നോക്കാം. ശ്രദ്ധിക്കുക. സ്നേഹത്തിൻ്റെ നൂലിഴകളാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും. പരിപാവനമായ സ്നേഹത്തിൻ്റെ പാട്ടുപാടുവാൻ എൻ്റെ നാവ് ഗംഭീരമായ നാദത്തോടെ ചലിക്കുന്നു എന്ന ഉള്ളൂരിൻ്റെ വരികളിൽ സ്നേഹത്തിൻ്റെ മാഹാത്മ്യമാണ് വെളിപ്പെടുന്നത്. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും അധികം എഴുതിയ കവിയാണ് കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാര മുഴിയിൽ എന്നും സ്നേഹം നരകത്തിൽ സ്വർഗം പണിയുമെന്നുമെല്ലാം ആശാൻ പാടിയിട്ടുണ്ട്.
ഈ യൂണിറ്റിൽ നാം പരിചയപ്പെട്ട കടമ്മനിട്ടയുടെ ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയും പി വത്സലയുടെ തേങ്ങ എന്ന കഥയും സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങൂ എന്ന കവിതയും സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിക്കുന്നവയാണ്. ഒരു കുടുംബത്തിനുള്ളിലെ സ്നേഹം നിറഞ്ഞ നിമിഷങ്ങളാണ് ഊഞ്ഞാൽപ്പാട്ടിൽ വിവരിക്കുന്നത്. കുടുംബം സ്നേഹം നിറഞ്ഞതാവുമ്പോൾ ആ സ്നേഹം സമൂഹത്തിലേക്കും വ്യാപിക്കും. കുടുംബത്തിൽ സ്നേഹമില്ലെങ്കിൽ വ്യക്തികൾ സ്നേഹമില്ലാത്തവരായി വളരും. പരസ്പര സ്നേഹം എന്നാൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം മാത്രം. അക്കമ്മ തെങ്ങിനെ, പ്രകൃതിയെ സ്നേഹിച്ചത് ഉദാഹരണമാണ്. സഹജീവികൾ എന്നു പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ എല്ലാം എന്നാണർത്ഥം. സ്നേഹം ചുറ്റുപാടുകളിലേക്ക് കൂടി വ്യാപിക്കണം എന്ന് അക്കമ്മയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയാകുന്ന അമ്മയുടെ താരാട്ടാണ് വേഗമുറങ്ങൂ എന്ന കവിത. എല്ലാവർക്കും അമ്മയായ പ്രകൃതി തൻ്റെ മക്കൾക്കായി താരാട്ടു പാടുകയാണ്. പ്രകൃതിയുടെ സ്നേഹം നിലാവായി പരന്നൊഴുകുന്നത് ഈ കവിതയിൽ കാണാം. ഇങ്ങനെ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഈ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പരസ്പര സ്നേഹത്തിൻ്റെ അടിത്തറയിലാണ്. സ്നേഹം നഷ്ടപ്പെട്ടാൽ ലോകം ഇരുട്ട് നിറഞ്ഞതാകും. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സ്നേഹമില്ലായ്മയാണ്. അഗതികളോടും കഷ്ടപ്പെടുന്നവരോടും നമുക്ക് സ്നേഹവും കരുതലും ഉണ്ടാകണം. നാം സുഖമായി ജീവിക്കുകയും നമുക്ക് ചുറ്റും കഷ്ടപ്പെടുന്നവരെ കാണാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകില്ല. കഷ്ടപ്പെടുന്നവരെ കൂടി ചേർത്ത് നിർത്തുന്നതാവണം നമ്മുടെ ജീവിതം. ഇത്രയും കാര്യങ്ങൾ നന്നായി കേട്ട് മനസ്സിലാക്കി അത് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞാൽ അതിലെ അവസാന ഭാഗത്ത് വരുന്ന പദകോശം എന്നുള്ള ഭാഗം നോക്കുക. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും അത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.